നമസ്കാരം, ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നാളെ ഈസ്റ്റർ ആണ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗ്ലൂരിയൻ ഗോവൻ ഡിഷാണ്, ഒരു ടൈപ്പ് ഓഫ് ഇഡ്ലി, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇഡ്ലി, വട്ടയപ്പം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അരിയും ഉഴുന്നും തലേ ദിവസം രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് അരിയും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തലേ ദിവസം രാത്രി കഴുകി, നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്നും കുതിർക്കാൻ വെക്കണ്ട. ഞാൻ ഒരു പാത്രത്തിൽ തന്നെ അരിയും ഉഴുന്നും ചേർത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 8 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെക്കണം. ഇപ്പോൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇത് അരച്ചിട്ട് നമുക്ക് രാത്രിക്ക് സന്നാസ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പേര് പറഞ്ഞല്ലോ, സന്നാസാണ് ഇതിൻ്റെ റെസിപ്പി. റെസിപ്പിയുടെ പേര് സന്നാസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാംഗ്ലൂരിയൻ ഗോവൻ ഒക്കെ അവിടുത്തെ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് കുതിർത്ത് വെച്ച അരിയും ഉഴുന്നും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു കപ്പ് അരിയുമാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൈസാണ്. പൊന്നിയരിയാണ് ഞാൻ സാധാരണ ചോറ് വയ്ക്കുന്ന അരി. അപ്പൊ ആ അരി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ മിക്സിയിലോട്ട് അരിയും ഉഴുന്നും ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇത്രയും നമുക്ക് തേങ്ങ ആവശ്യമില്ല. ഇതിലേക്ക് ഒരു പിടി, ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചതാണ് ഓൾറെഡി. അപ്പൊ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു കരിപ്പിടി, ഒരു പിടി തേങ്ങ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ച് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതായത് ഇത് തലേദിവസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, തലേദിവസം അരി മുഴുവനും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാത്രിക്ക് ഈ സന്നാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ രാവിലെയാണ്. ഇപ്പോൾ രാവിലെ അരിയും ഉഴുന്നും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അരിയും ഉഴുന്നും കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത് കഴിഞ്ഞ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 5 മണിക്കൂർ പോരെ, 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. 6 മണിക്കൂറിന് ശേഷം അരച്ചെടുക്കുക. അപ്പോഴേക്കും രാത്രിയാവും. അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ ഈസ്റ്ററിന് ഈ സന്നാസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബീഫ്, ഞാൻ നല്ല ഇട്ട ബീഫ് ചില്ലി ഇല്ലേ, മിനിയാൻ ഇട്ട ബീഫ് ചില്ലി, അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഇത്. നോൺ വെജിൻ്റെ ഒപ്പം ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സന്നാസ. അപ്പോൾ ഞാൻ അരച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ മാവ് നല്ല തിക്കായി അരഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലോട്ട് ഞാൻ കുറച്ച് വെള്ളം, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര. നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈസ്റ്റിന് എപ്പോഴും പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്നാലേ എന്നാലേ ഈസ്റ്റ് അത് കഴിച്ചിട്ടാണ് അത് ഈസ്റ്റ് ഫെർമെൻ്റ് ആവുന്നത്, ഫെർമെൻ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5-2 ടീസ്പൂൺ ഞാൻ ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. സാധാരണ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ, നമ്മൾ വലിയ വലിയ കുറച്ച് വലിയ ഈസ്റ്റ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ്, ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റിലാവും. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടുത്ത 1 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് അലക്കാതെ വെക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ആ മിക്സിയിൽ അരച്ച് വെച്ച ആ മാവ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 1.5-2 മണിക്കൂർ നമുക്ക് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈസ്റ്റ് എല്ലാം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്ന, അപ്പോൾ നന്നായി പൊങ്ങാൻ വെക്കാം. 2 ടീസ്പൂണും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായി ഈസ്റ്റ് ദാ ഫെർമെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. നന്നായി ഫെർമെൻറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട്
ഈസ്റ്റിന്റെ ടെമ്പറേച്ചർ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റിന്റെ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ആദ്യം ഒന്ന് വിരലിട്ട് ഒന്ന് വാം ആക്കിയെടുത്താൽ മാത്രം മതി വെള്ളം. അത് നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ നമുക്ക് ചുട്ടു പൊള്ളാൻ പാടില്ല. നമുക്ക് ആ ചൂട് ഭയങ്കര ബെയറബിൾ ആയിരിക്കണം. ബെയറബിൾ ആണെങ്കിൽ മാത്രമേ ഈസ്റ്റ് പൊങ്ങുള്ളൂ. പിന്നെ നല്ല ഈസ്റ്റ് ആയിരിക്കണം, പുതിയ ഈസ്റ്റ് ആയിരിക്കണം, പഴയ ഈസ്റ്റ് യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഈസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് ഒരുപാട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് പൊങ്ങില്ല, ഈസ്റ്റ് ഈസ്റ്റ് പൊങ്ങാൻ സാധിക്കില്ല. ഒട്ടും തണുത്ത വെള്ളമാണെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാം വാട്ടർ വേണമെന്ന് പറയുന്നത്. അപ്പൊ മാവും ഈസ്റ്റും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക, കൈ ഇതിൽ നല്ല ഫാക്ടറാണ്. നമ്മൾ ഇഡ്ലി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച് കൊടുക്കുക. ഇതിലോട്ട് ഇനി ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ അരയ്ക്കുമ്പം ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട് നമുക്കിത് അനക്കാതെ ഒരു 7-8 മണിക്കൂർ നമുക്ക് നന്നായി 7 മണിക്കൂർ മതിയാവും. 7 മണിക്കൂർ അടച്ചിട്ട് അനക്കാതെ ഒരു സ്ഥലത്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞ് മാവ് നന്നായി പൊങ്ങി വരും. അതിന് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ, ഇഡ്ഡലി തട്ടിലൊക്കെ നമ്മൾ മാവ് ഒഴിച്ചുണ്ടാക്കില്ലേ, അതുമാതിരി നമുക്ക് ആവി കെട്ടി എടുക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷെ കുറച്ച് ലോങ് പ്രോസസ്സാണ്. ആദ്യം നമ്മൾ അരി ഉഴുന്നും കുതിർത്ത് വെക്കണം, അതിനുശേഷം അരച്ചിട്ട് വീണ്ടും ഒരു 8 hours വെക്കണം. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഇഡ്ഡലിക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ നേരത്തെ അരി ഉഴുന്നും വെള്ളത്തിൽ കുതിർത്ത് വെക്കും, അതിനുശേഷം അരച്ചിട്ട് വീണ്ടും പൊങ്ങാൻ വെക്കും. അതേമാതിരി തന്നെ, പക്ഷെ ഇതിലാകെയുള്ള വ്യത്യാസം കോമ്പിനേഷൻ നമ്മൾ ഇഡ്ഡലിയും ദോശയുടെയും മാതിരിയല്ല, തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചിട്ട് ഒരു 8 മണിക്കൂർ അനക്കാതെ വെക്കണം. 8 മണിക്കൂർ വെക്കണം അനക്കാതെ. അപ്പൊ ഇത് അനക്കാതെ ഈ മാവ് അനക്കാതെ 8 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഞാൻ കാണിച്ചുതരാം. അപ്പൊ മാവ് നന്നായി പൊങ്ങി വരും. അപ്പോൾ 8 hours ആയിട്ടുണ്ട്, കണ്ടില്ലേ. മാവ് പാത്രം മാറി എന്ന് വിചാരിക്കണ്ടാവും അല്ലേ, കാരണം മറ്റേ പാത്രത്തിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ ആ പാത്രം ഭയങ്കര ഫുള്ളായി. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ എനിക്ക് തോന്നി മാവ് മുഴുവൻ ടേബിളിലാവുന്ന, അതുകൊണ്ട് ഞാനിപ്പോൾ വേഗം പാത്രം മാറ്റിയിട്ട് വേറെ സ്റ്റീൽ പാത്രത്തിലാക്കി, കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ആക്കി. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു തവി കൊണ്ടോ ഒരു കയ്യിലുണ്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, എല്ലാം ദേ താഴെ പോയി. നന്നായി മിക്സ് ചെയ്യുക. ആ പൊങ്ങി വന്ന മുഴുവൻ പോയില്ലേ, അപ്പം മാവൊക്കെ നമ്മൾ ഇളക്കണ മാതിരി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇനി എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുറെ മോൾഡുകളുണ്ട്. നമ്മുടെ സാധാരണ കുഞ്ഞു കുഞ്ഞു ബൗളുകൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ സാധാരണ ഇഡ്ഡലി തട്ടിൽ ചെയ്യാം. ഇങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനത്തെ ബൗൾ വലിയ കുറച്ച് വലിയ ബൗളുകൾ ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ബൗളുകൾ ഉണ്ടെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ കപ്പ് കേക്ക് മോൾഡാണ്, ഇത് അലുമിനിയത്തിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി കിട്ടും, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഞാൻ ആവി കീറ്റാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഒരു സ്റ്റീമർ ഉണ്ട്. അടിയിൽ വെള്ളം നിറയ്ക്കാം, മേലെ കൂടെ വെള്ളം സ്റ്റീം ചെയ്ത് വരും. വെള്ളം ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ. പിന്നെ നമുക്കിത് ആദ്യത്തെ ലെയർ മാറ്റിയിട്ട് അടുപ്പുകൊണ്ട് അടച്ചിട്ട് ആദ്യത്തെ ലെയർ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. മറ്റേ പാത്രം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, മിഡിൽ ലെയർ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണം നമുക്ക് ആ കപ്പ് കേക്ക് ലൈനേഴ്സ് വെക്കാൻ മാവ് ഒഴിച്ചിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഡ്ഡലി തട്ടിലും ഇത് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെ. ഇതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചി കൊടുക്കുകയാണ്. ഏതെണ്ണയാലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ മീൻസ് നിറയൊന്നും ഒഴിക്കരുത് കേട്ടോ, ഒരു ഡ്രോപ്പ് മതി. നമുക്ക് പാനിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഈ സണ്ണാസ് ആയി കഴിയുന്ന സമയത്ത് നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ വരും. കുറച്ച് എണ്ണ എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഡ്രോപ്പേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ.
ഞാൻ പറഞ്ഞ പോലെ ഏത് മോൾഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ മോൾഡ് തന്നെ വേണം, ഇങ്ങനത്തെ കപ്പ് കേക്ക് ലൈനേഴ്സ് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ മറ്റേ പത്രം കാണിച്ചില്ലേ, അതുപോലെ ചെയ്യാം. കുറച്ചുകൂടെ വലിയ പാത്രം കാണിച്ചു തന്നിട്ടുണ്ട്, അതിൽ ചെയ്യാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയെടുക്കാം. അപ്പം ഇങ്ങനത്തെ സ്റ്റീമർ തന്നെ വേണം എന്നൊന്നുമില്ല. ഇഡ്ഡലി തട്ടുന്ന ഇഡ്ഡലി നമ്മൾ കുക്കറിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാത്തിലും എണ്ണ തേച്ച് കൊടുക്കുക. തേച്ച ശേഷം നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ മാവ് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ പാത്രങ്ങളെല്ലാം നമ്മുടെ സ്റ്റീമറിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് എല്ലാത്തിലും എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാവ് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു കയ്യിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു മുക്കാൽ ഭാഗം നിറച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ മുഴുവൻ എടുക്കുക. കയ്യിൽ നിറച്ചെടുത്തിട്ടുണ്ട്, കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു മുക്കാൽ ഭാഗം നിറച്ചു കൊടുക്കുക. കാരണം ഇത് പൊങ്ങി വരും ആവി കിട്ടുമ്പോൾ. ശരിക്കും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ മാതിരി തന്നെയാണ്, സെയിം പ്രോസസ്സാണ്. ആകെയുള്ള വ്യത്യാസം ഇതിൽ തേങ്ങയും ഈസ്റ്റും ആഡ് ചെയ്ത് മാത്രമാണ്. പഞ്ചസാര മാത്രമേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാര പോരെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 2 ടേബിൾ സ്പൂണിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിലേക്കും എന്താ, ഞാൻ ആദ്യത്തെ സെറ്റ് 5 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം പാത്രം നിറഞ്ഞു. ഇനി ഇത് ഞാനിപ്പോൾ ആവി കയറ്റാൻ പോവുകയാണ്. മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. 1 5 എണ്ണേ ഇതിലിപ്പോൾ കൊണ്ടിട്ടുള്ളൂ. ആദ്യത്തെ 5 എണ്ണം നമുക്ക് വെക്കാം. അതിനുശേഷം ഇത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. ഇത് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 6 7 മിനിറ്റ് ആവും ആവാൻ. അതേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറക്കാം. കണ്ടില്ലേ, വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ പാത്രം വെച്ച് കൊടുക്കാം. ബാക്കി 2 എണ്ണം എന്തോ അവിടെ ഇരിപ്പുണ്ട്. ഇത് വന്ന ശേഷമേ അത് 2 എണ്ണം ഇതിലേക്ക് കൊള്ളുള്ളൂ. ഇത് ഈ സെറ്റ് ഫുള്ളായി. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച ശേഷം ഒരു 7 മിനിറ്റ് നമുക്ക് അടപ്പ് കൊണ്ട് അടച്ചിട്ട് 7 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ ഇഡ്ഡലി എല്ലാം എടുക്കുന്ന മാതിരി ഒന്ന് ഒരു വെള്ള ഒരു വുഡൻ സ്ക്വയർ നമ്മുടെ ടൂത്ത് പിക്ക് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയോ ഒരു സ്പൂൺ കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെല്ലാം ഇഡ്ഡലി എന്തോ നോക്കുന്നത് വിരൽ കുത്തിയിട്ടാണ്, വെള്ളത്തിൽ മുക്കിയിട്ട് കുത്തി നോക്കും. എനിക്കത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പപ്പടം കുത്തിയില്ലേ, അതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലിയിലോട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതേമാതിരി തന്നെ സന്നാസിലും അതേമാതിരി വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം കുത്തി കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതാണ് പപ്പടം കുത്തി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാൻ പോവുകയാണ്. അതേ ഒന്നും വന്നിട്ടില്ല, വെള്ളത്തിലൊന്ന് മുക്കുക, എന്നിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇപ്പം ക്ലീൻ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് കുക്കായിട്ടുണ്ടോന്ന്. ഇനി നമുക്കിത് വാങ്ങാം. വാങ്ങിയ ശേഷം നമുക്കിതൊരു ഇപ്പം ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, 7 മിനിറ്റിലാണ് ആയത്. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, വളരെ കുറച്ചേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ചെറിയ ചെറിയ കപ്പ് കേക്ക്സ് ആണത്. ഇപ്പം ആയിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് മാറാൻ വെക്കാം. ഏകദേശം ഇതിപ്പം നല്ല ചൂടുണ്ട്. ആദ്യം തൊട്ടപ്പം തൊട്ട് നോക്കിയ ശേഷമാണ് മനസ്സിലായത് നല്ല ചൂടാണ്, പുള്ളി കയ്യ ആക്ച്വലി. അപ്പം ആറാൻ വെക്കാം. ഇത് നന്നേ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ മെല്ലെ മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അത് തനിയെ വന്നോളും. കണ്ടില്ലേ, എല്ലാ സൈഡും ഒന്ന് വിരിയിച്ച് കൊടുക്കുക. നമ്മൾ എണ്ണ തടവിയത് കൊണ്ട് നന്നായി വരും. വിട്ടുവരണ വേണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ വിട്ടുവരും. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇത് കൈ കൊണ്ട് എടുക്കാം. അത് ആദ്യത്തെ സന്നാസ് വന്നിട്ടുണ്ട്, അതേ ഷേപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കപ്പ് കേക്കിൻ്റെ അതേ ഷേപ്പ് വന്നിട്ടുണ്ട്, മേലെ മാത്രം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ഇഡ്ഡലി മാതിരി പൊങ്ങി വരുന്ന. ഇനി അതേമാതിരി എല്ലാ
സന്നാസം ഇതേമാതിരി ഡീമോൾഡ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് മാംഗ്ലൂരിയൻ ഡിഷാണ്, മാംഗ്ലൂരിയൻ ഗോവയിലൊക്കെ ചെയ്യുന്ന ഒരു ഡിഷാണ്. ഇത് മെയിൻലി പോകുന്നത് നോൺ വെജിൻ്റെ ഒപ്പം തന്നെയാണ്. വെജിറ്റേറിയൻ ഡിഷസ് ഞാൻ ഇതിൻ്റെ ഒപ്പം പോകുന്നത് എനിക്ക് സംശയമാണ്. എനിക്ക് തോന്നുന്നു കടലക്കറിയുടെ ഒപ്പം പോകുമെന്ന് തോന്നുന്നു, അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ മെയിൻലി ഇത് ബീഫിൻ്റെ ഒപ്പമോ, ഞാൻ എന്നാൽ മിനിഞ്ഞാന്നിട്ട ബീഫ് ചില്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ബീഫ് കറിയുടെ ഒപ്പം നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നല്ല എരിവുള്ള ചിക്കൻ കറിയുടെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോൺ വെജിൻ്റെ ഒപ്പം ആയിരിക്കും നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഓരോന്നോരോന്നായി ഡീമോൾഡ് ചെയ്തെടുക്കുക. എല്ലാം ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒന്നും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ രണ്ട് മൂന്ന് പീസ് കഴിക്കുകയും ചെയ്തു, കണ്ടില്ലേ. ശരിക്കും നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ, കട്ട് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ ശരിക്കും ഇഡ്ഡലിയുടെ ടെക്സ്റ്ററാണ് വരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റും നമുക്ക് ആവി കയറ്റി വന്നിട്ടുണ്ട്. നമ്മളൊരു വേറൊരു പാത്രം കാണിച്ചിരുന്നില്ല, വേറൊരു സ്റ്റൈൽ പാത്രം, ആ ഷേപ്പാണ് അത് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ആ കപ്പ് കേക്കിൻ്റെ ലൈന്. നമ്മുടെ സന്നാസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.